വാർത്താ പ്രഭാതം തുടരുകയാണ്. തടയാം മഹാമാരികളെ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത തൃശൂർ ശക്തൻ മാർക്കറ്റ് മനുഷ്യവിസർജ്യങ്ങളാൽ നിറയുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടില്ലെന്നടിച്ച് പൂട്ടിക്കിടക്കുന്ന ടോയ്ലറ്റ് റൂമുകൾ കടമുറിയാക്കാൻ ശ്രമിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ. തൃശൂരിൽ ഏറ്റവും അധികം ആളുകൾ വന്നുപോകുന്ന സ്ഥലമാണ് ശക്തൻ മാർക്കറ്റ്. ഇവിടുത്തെ സ്ഥിരം തൊഴിലാളികൾ തന്നെ ആയിരത്തിലേറെ വരും. ഇവർക്കെല്ലാം സൗകര്യപ്രദമാകേണ്ട മൂന്ന് ടോയ്ലറ്റുകളാണ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് പുറത്ത് രണ്ട് ഈ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മറ്റു രണ്ടെണ്ണം ബസ് സ്റ്റാൻഡിലായതിനാൽ തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്നുമില്ല. ഫലമോ, മാർക്കറ്റിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വിസർജ്യങ്ങൾ നിറഞ്ഞു. ഞാൻ ചാലില് പോയിട്ട് തോർന്ന ഒരു പാട്ട വെള്ളമെടുത്തിട്ട് ഞാൻ അവിടെ ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള രണ്ട് ടോയ്ലറ്റ് മുറികൾ കടമുറികളാക്കാൻ കോർപ്പറേഷൻ നീക്കം തുടങ്ങിയത്. കഴിഞ്ഞ മാസം 20-ന് ചേർന്ന കൗൺസിൽ യോഗം കംഫർട്ട് സ്റ്റേഷനുകൾ കടമുറിയാക്കി നൽകാൻ തീരുമാനിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല, ഇത്രയും തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്, അവരൊക്കെ ഇവിടെ വന്ന് മലമൂത്ര വിസർജ്ജനം ചെയ്യേണ്ടവര്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരിപ്പോ ചെയ്യണതെന്ന് വെച്ചാൽ അങ്ങേയറ്റം ജനദ്രോഹ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എതിർപ്പുകൾ കാരണം തീരുമാനം തൽക്കാലം നടപ്പാക്കാതെ തടിയൂരാനാണ് കോർപ്പറേഷന്റെ ശ്രമം. പക്ഷേ ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ മാർക്കറ്റ് മനുഷ്യവിസർജ്യങ്ങളാൽ നിറയും. മാർക്കറ്റിലെ വിസർജ്യങ്ങളെല്ലാം പേരൊഴുകുന്ന ഈ അഴുക്കുവെള്ളം എത്തിച്ചേരുന്നത് നഗരത്തിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളോട് ഒഴുകുന്ന പുത്തൻചാലിലേക്കാണ്. അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ മഴക്കാലം തൃശ്ശൂരുകാർക്ക് മഹാമാരികളുടെ പൂരക്കാലമാകും. തൃശ്ശൂരിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.